വെൽക്കം ടു തേഴ്സ്ഡേ റീഡേഴ്സ് ബൈ ടൈം ഫോർ ഗ്രേറ്റ്നസ്. ഇന്നത്തെ ലോക ജനസംഖ്യയുടെ 40% ആളുകൾക്കും ഇല്ലാത്തൊരു കാര്യം എന്താണെന്നറിയോ? ഇതില്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ തരത്തിലുള്ള ക്ഷീണം, തലയിറക്കം തുടങ്ങി ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾ വരെ നിങ്ങൾക്കുണ്ടാകാം. ഇതൊക്കെ കേട്ടാൽ ഞാൻ പറയാൻ പോകുന്നത് വലിയൊരു ഭക്ഷണ രീതിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ന്യൂട്രിയൻ ഡയറ്റിനെ പറ്റിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എല്ലാവർക്കും 100% ഫ്രീ ആയി കിട്ടുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡിയെ കുറിച്ച്. ഈ വീഡിയോ കാണുന്നവരിൽ പലരും രാവിലെ എണീറ്റ് ഓടുന്നവരോ അല്ലെങ്കിൽ പലതരത്തിലും എക്സസൈസുകൾ ചെയ്യുന്നവരോ ആകാം. ഇതൊന്നുമല്ലാതെ വെറുതെ രാവിലെ നടക്കാൻ ഇറങ്ങുന്നവരും ഉണ്ടാകാം. ഒരു ആരോഗ്യകരമായ ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഫുഡും എക്സസൈസും. രാവിലെ ഒരു ഇളം വെയിലിൽ വെറുതെ നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടോ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ബെനിഫിറ്റുകളാണ് കിട്ടുന്നത്. ഒന്നാമതായി നിങ്ങളുടെ ആരോഗ്യം, അതായത് എക്സസൈസുകളിലൂടെ നിങ്ങളുടെ ശരീരം മെച്ചപ്പെട്ട രീതിയിലാകും. രണ്ടാമത് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ആണ് നാച്ചുറൽ സൺലൈറ്റ്. നമ്മുടെ ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ 13 തരത്തിലുള്ള എസൻഷ്യൽ വൈറ്റമിൻസ് ഉണ്ട്. ഈ എസൻഷ്യൽ വൈറ്റമിൻസിൽ പെടുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ വൈറ്റമിൻ ഡി. എന്നാൽ വൈറ്റമിൻ ഡി നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ ഒരു വൈറ്റമിൻ അല്ല, വൈറ്റമിൻ ഡി ഒരു ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിലൊക്കെ സൂര്യവെളിച്ചം വന്ന് തട്ടുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒരു ഹോർമോണാണ് വൈറ്റമിൻ ഡി. ഇങ്ങനെ സ്കിന്നിലുണ്ടാകുന്ന വൈറ്റമിൻ ഡിയെ നമ്മുടെ ലിവറും കിഡ്നിയും എല്ലാം ചേർന്ന് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹോർമോൺ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമായ 90% വൈറ്റമിൻ ഡിയും ഇങ്ങനെ സൂര്യവെളിച്ചത്തിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. ബാക്കി 10% മാത്രമാണ് നമ്മൾ കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്യുന്ന ആളായാലും അല്ലെങ്കിൽ എത്ര പ്രോപ്പറായി ഭക്ഷണം കഴിക്കുന്ന ആളായാലും കൃത്യമായ അളവിൽ നിങ്ങളുടെ ശരീരത്തിൽ സൺലൈറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ക്ഷീണം, ഹാർട്ട് ഡിസീസ്, ക്യാൻസർ ഒക്കെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം എങ്ങനെയാണ് ഉണ്ടാവുക എന്നതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകുക. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പ്രോപ്പറായി കാൽഷ്യം കണ്ടന്റിനെ അബ്സോർബ് ചെയ്യുന്ന ജോലി വൈറ്റമിൻ ഡിയുടേതാണ്. അതായത് നമ്മൾ കാൽഷ്യം റിച്ച് ഫുഡ് കഴിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, കൃത്യമായി വൈറ്റമിൻ ഡി കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാൽഷ്യം പ്രോപ്പറായിട്ട് നമ്മുടെ ഗട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. സയൻസിന്റെയും ടെക്നോളജിയുടെയും വളർച്ചയുടെ ഭാഗമായി നമ്മുടെ ലോകം എന്നും എന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ട് നിലനിന്നിരുന്ന പല ജോലികളും ഇന്നില്ല. ഉദാഹരണത്തിന് പണ്ടത്തെ ആളുകളൊക്കെ സ്ഥിരമായി പുറത്തിറങ്ങി പാടത്തും വയലിലും ഒക്കെ പണിയെടുക്കുന്ന തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ചുറ്റും അത്തരത്തിലുള്ള ആളുകളെ വളരെ കുറവേ കാണാറുള്ളൂ. നമ്മുടെയൊക്കെ സ്വന്തം വീട്ടിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും പണികൾ വരികയാണെങ്കിലും നമ്മൾ പുറത്തു നിന്നൊരു പണിക്കാരനെ വിളിച്ചു വരുത്തി പണിയെടുപ്പിക്കുകയേ ചെയ്യാറുള്ളൂ. ഇതുകൊണ്ടൊക്കെ നമുക്ക് നഷ്ടമാകുന്ന നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ ഒരു വൈറ്റമിനെ കൂടിയാണ്. ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യമൊക്കെ കണക്കിലെടുത്താൽ പലരും ഒരുപാട് മാസങ്ങളോളമായി ലോക്ക്ഡൌണിലൊക്കെ കഴിയുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക എന്ന ചോയ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ സൂര്യവെളിച്ചം കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ടല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് ടേം അസുഖങ്ങൾ മുതൽ വലിയ വലിയ രോഗങ്ങൾ വരെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ ഉദാഹരണമായി, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മസിൽ പെയിനോ അല്ലെങ്കിൽ ചില എല്ലുകൾക്ക് പെയിനോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പ്രത്യേക മസിൽ ഗ്രൂപ്പിൽ വരുന്ന പെയിനാണ് മസിൽ പെയിൻ. പക്ഷേ ബോൺ പെയിൻ അങ്ങനെയല്ല. ബോൺ പെയിൻ ഒരു വലിയ ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന തരത്തിലായിരിക്കും ഫീൽ ചെയ്യുക. നമ്മുടെയൊക്കെ ശരീരത്തിലെ മസിൽ ഡെവലപ്മെന്റും മസിലുകളുടെ കൺട്രാക്ഷനും ഒക്കെ പ്രോപ്പറായി നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കണ്ടന്റ് അനിവാര്യമാണ്. ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്ക് നല്ല ബലം വേണമെങ്കിൽ കൃത്യമായ അളവിൽ കാൽഷ്യം കണ്ടന്റ് ശരീരത്തിൽ വേണം. ഓസ്റ്റിയോ മലേഷ്യ എന്ന അസുഖത്തെ പറ്റി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ശരീരത്തിൽ കാൽഷ്യം കണ്ടന്റിന്റെ കുറവ് കൊണ്ട് നമ്മുടെ ബോൺസ് ഒക്കെ സോഫ്റ്റ് ആവുകയും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തട്ടുകയോ മുട്ടുകയോ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബോൺസ് ഒക്കെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് ഇത്. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ പൂർണ്ണ വളർച്ച നേടിയ ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ പഴയ ബോൺ ടിഷ്യൂസിനെ റെഗുലർലി പുതിയ ബോൺ ടിഷ്യൂസുമായി റിപ്ലേസ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ ജോലി ചെയ്യുന്നത് നമ്മുടെ വൈറ്റമിൻ ഡി തന്നെയാണ്. ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഷെഡ്യൂൾ എടുത്തു നോക്കിയാൽ അവരുടെ വർക്കൗട്ട് ഷെഡ്യൂളിന്റെ ഇടയിൽ കൃത്യമായ റെസ്റ്റ് ഡേയ്സും ഉണ്ടാകും. അതായത് ഓരോ വർക്കൗട്ടിന് ശേഷവും മസിലിനെ റീജനറേറ്റ് ചെയ്യാൻ കൃത്യമായ ഇടവേളയാണ് അവർ കൊടുക്കുന്നത്. ഈ പീരീഡുകളിൽ മസിൽ എക്സേഷൻ കാരണം തലേ ദിവസത്തെ വർക്കൗട്ടിന്റെ പെയിൻ മസിലുകളിലൊക്കെ ഫീൽ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്. പക്ഷേ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വേറെ മസിൽ ഗ്രൂപ്പുകളിൽ സഹിക്കാൻ പറ്റാത്ത വേദന വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണമാകാൻ സാധ്യതയുണ്ട്.
നമ്മുടെയൊക്കെ ശരീരം കൃത്യമായ ഇടവേളകളിൽ കൃത്യമായി റീചാർജ് ആകുന്നതും വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് കൊണ്ടാണ്. ഒരു തരത്തിൽ ഒരു ഫോണിന്റെ ബാറ്ററി പോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ശരീരം. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രത്യേക മസിൽ ഗ്രൂപ്പുകളെ ആക്ടിവേറ്റ് ചെയ്താൽ കൃത്യമായ ഇടവേളകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഈ ഇടവേളകളിലൊക്കെ നമ്മുടെ ബോഡീനെ പഴയ ഉന്മേഷത്തിലേക്കും പവറിലേക്കും തിരിച്ചു കൊണ്ടുവരുന്നത് വൈറ്റമിൻ ഡി തന്നെയാണ്. നമ്മുടെ ഇടയിലുള്ള ചിലർക്കൊക്കെ കൃത്യസമയം ഉറങ്ങിയിട്ടും പ്രോപ്പറായി ഭക്ഷണം കഴിച്ചിട്ടും ശരീരത്തിന് തളർച്ച വരുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റീചാർജ് മെക്കാനിസം അവരുടെ ശരീരത്തിൽ നടക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഈ തളർച്ച തോന്നുന്നത്. പക്ഷെ നമ്മൾ അധികം ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സിംപ്റ്റം കൂടിയാണ് ഫെറ്റീഗ് അല്ലെങ്കിൽ ക്ഷീണം. വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം നമുക്ക് ക്ഷീണം ഉണ്ടാകുമെന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളിൽ പലർക്കും പല കാരണങ്ങൾ കൊണ്ടും ഡെയിലി ലൈഫിൽ മൂഡ് ഫ്ലക്ച്വേഷൻസ് സംഭവിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് ദേഷ്യം തോന്നും, ചിലപ്പോഴൊക്കെ നമുക്ക് സങ്കടങ്ങൾ തോന്നും. അങ്ങനെ ഒരുപാട് ഒരുപാട് മൂഡ് ചേഞ്ചസിലൂടെയാണ് നമ്മൾ ഡെയിലി കടന്നു പോകുന്നത്. ഇതിന് മെയിൻ ആയിട്ട് രണ്ട് കാരണങ്ങളാണുള്ളത്. അതായത് ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്ന് പറയുന്ന രണ്ട് ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിലെ മൂഡുകളെല്ലാം മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. സെറോട്ടോണിൻ ഒരു കോൺഫിഡൻസ് ഹോർമോണാണ്. അതായത് നമ്മൾ നെഞ്ചും മിരിച്ച് ഷോൾഡറൊക്കെ നേരെ വിടർത്തി നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ സെറോട്ടോണിൻ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഉണ്ടാകുന്നത്. നമുക്കൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ പെട്ടെന്ന് ഇഷ്ടം തോന്നുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് സന്തോഷം വരുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ സെറോട്ടോണിൻ ലെവലുകൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഇത്തരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ ഡി എസെൻഷ്യൽ ആണ്. നല്ല തണുപ്പൊക്കെയുള്ള രാജ്യത്ത് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. അതായത് പെട്ടെന്ന് വെതർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വെതറിലെ ടെമ്പറേച്ചേഴ്സ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ ഡോപ്പമിൻ്റെയും സെറോട്ടോണിൻ്റെയൊക്കെ അളവുകൾ കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും. ഇത്തരം സിറ്റുവേഷനുകളിൽ നമുക്ക് പെട്ടെന്ന് മൂഡ് ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വൈറ്റമിൻ ഡി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയും അതുമൂലം നിങ്ങളുടെ ശരീരത്തിൽ ഡോപ്പമിൻ്റെയും സെറോട്ടോണിൻ്റെയും അളവിൽ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് കാരണം തുടക്കത്തിൽ മൂഡ് ചേഞ്ചസും പിന്നെ ഡിപ്രഷൻ, സൂയിസൈഡൽ തോട്ട്സ്, ഉറക്കമില്ലായ്മ, മുടി കൊഴിച്ചിൽ, സ്ട്രെസ്, ടെൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ താപനില 98.6 degrees Fahrenheit അല്ലെങ്കിൽ 37.6 degrees Celsius മുകളിലെത്തുമ്പോൾ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് വിയർക്കാൻ തുടങ്ങും. ഇത് നാച്ചുറലായി നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. പക്ഷെ ചിലർക്ക് ചില ബോഡി പാർട്സുകളിൽ മാത്രം വിയർക്കുന്ന ഒരു അസുഖം ഉണ്ടാകാം. അതായത് പെട്ടെന്ന് നെറ്റി വല്ലാതെ വിയർക്കുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. ഇതിന്റെ കാരണം ബോഡി ടെമ്പറേച്ചർ ഉയർന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൂടിയാകാൻ സാധ്യതയുണ്ട്. മുടികൊഴിച്ചിലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ അലോപീഷ്യ എന്ന രോഗത്തെ പറ്റി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ശരീരം നമ്മുടെ മുടിയെ തന്നെ ഒരു ശത്രുവായി കണ്ട് അറ്റാക്ക് ചെയ്തിട്ട് നമ്മുടെ മുടി തന്നെ കൊഴിക്കുന്ന അസുഖമാണ് അലോപീഷ്യ. ഇത്തരം അലോപീഷ്യയുടെ തുടക്കം വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് തലാർക്കം തോന്നിയാൽ അത് നമ്മുടെ ചെവിയിലെ കാൽഷ്യം ക്രിസ്റ്റൽ കണ്ടൻസിന്റെ അളവിൽ വരുന്ന വ്യത്യാസമാണ്. ഈ കാൽഷ്യം ക്രിസ്റ്റൽ കണ്ടൻസിന്റെ അളവ് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വൈറ്റമിൻ ഡി തന്നെയാണ്. നല്ല ശരീരഭാരമുള്ള ആൾക്കാർ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എന്തായാലും ശ്രദ്ധിക്കണം. കാരണം ഒരു സാധാരണ മനുഷ്യന്റെ മെറ്റാബോളിസത്തിനേക്കാളും അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി ഒക്കെയുള്ള ആളുകളുടെ ശരീരം 2 അല്ലെങ്കിൽ 3 ഇരട്ടി വരെ വൈറ്റമിൻ ഡി ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മൂഡ് ഫ്ലക്ച്വേഷൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡിയുടെ മെയിൻ ഫംഗ്ഷനിങ് നമ്മുടെ ബ്രെയിനിൽ തന്നെയാണ്. നമ്മുടെ ബ്രെയിനിലൊക്കെ പല ഭാഗങ്ങളിലായുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ വൈറ്റമിൻ ഡി ചെന്ന് ആക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലോങ് ടേം പീരീഡിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ അത് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രോഗ്രസീവായിട്ട് ഓർമ്മ നശിക്കുന്ന ഒരു അസുഖമാണ് ആൽഷിമേഴ്സ്. എത്രത്തോളം വയസ്സാകുന്നു അത്രത്തോളം നമ്മുടെ ഓർമ്മയും അതേപോലത്തെ ബ്രെയിൻ ഫംഗ്ഷൻസ് ഒക്കെ കുറയുകയുള്ളൂ. ഇതേപോലത്തെ ഒരു ഡീജനറേറ്റീവ് ഡിസീസ് തന്നെയാണ് ബ്രെയിൻ ഡിമെൻഷ്യ. ഇത്തരം രോഗങ്ങളുടെയൊക്കെ തുടക്ക കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണമാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, ശരിയല്ലേ? അതായത് പുറത്തുനിന്ന് അണുക്കളൊക്കെ വരുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു നാച്ചുറൽ പവർ നമ്മുടെ ശരീരത്തിനുണ്ട്. ഈ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതും വൈറ്റമിൻ ഡി തന്നെയാണ്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കുറയുകയും പെട്ടെന്ന് തന്നെ നമുക്കൊക്കെ രോഗം പിടിപെടാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശരീരത്തിലൊക്കെ മുറിവ് പറ്റിയാൽ അത് പെട്ടെന്ന് ഉണങ്ങുന്നില്ല, ഒരുപാട് കാലം നിലനിൽക്കുകയാണ്. അല്ലെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ സ്കാറുകൾ അവിടെ കാണുകയാണെങ്കിൽ ഇതും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലമാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ 13 essential vitamins ഒരു വൈറ്റമിൻ ഡിയുടെ കുറവ് കണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് വെറുതെ സൂര്യവെളിച്ചത്തിൽ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയേണ്ട ഒന്നല്ല വൈറ്റമിൻ ഡി. 10 മുതൽ 30 മിനിറ്റ് വരെ കൃത്യമായി സൺലൈറ്റ് ശരീരത്തിന് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ള വൈറ്റമിൻ ഡി ലഭിക്കുന്നതായിരിക്കും.
പ്രധാനമായിട്ടും ചൂടും അല്ലാണ്ട് കുറഞ്ഞ നോർത്തേൺ ബോളിലോ അല്ലെങ്കിൽ സദേൺ ബോളിൻ്റെ ഒക്കെ അടുത്ത് ഉള്ള ആളുകൾക്കാണ് കൂടുതൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടുവരുന്നത്. അവിടുത്തെ തണുത്ത കാലാവസ്ഥയും സൂര്യവെളിച്ചത്തിൻ്റെ അഭാവമൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാരണം. അതുപോലെ ഡാർക്ക് സ്കിന്നൊക്കെയുള്ള ആളുകളുടെ ശരീരത്തിൽ മെലനിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് സാധാരണ സൺലൈറ്റ് കൊണ്ടാലും വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ കുറവേ നടക്കുള്ളൂ. ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ സൺലൈറ്റ് കൊള്ളുന്നത് നല്ലതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിച്ചാലും വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മുടെ ശരീരത്തിന് കൃത്യമായി ലഭിക്കും. അതായത് നമ്മൾ കൂടുതൽ ഫാറ്റ് കണ്ടന്റ് ഉള്ള മീൻ കഴിക്കുക, അതേപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സ്, മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുക, കൂടുതൽ ജ്യൂസ് കുടിക്കുക, ഇതെല്ലാം വൈറ്റമിൻ ഡിയുടെ നല്ല സോഴ്സുകളാണ്. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങളെല്ലാം ചുരുക്കി കുറച്ച് സമയം കൊണ്ട് അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമേരിക്കൻ എഴുത്തുകാരനും ഡോക്ടറുമായ മൈക്കിൾ എഫ് ഹോളിഗിന്റെ ദി വൈറ്റമിൻ ഡി സൊല്യൂഷൻ എന്ന പുസ്തകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്കും ഈ പുസ്തകം പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്കിൽ കയറി എല്ലാവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ്. തേഴ്സ്ഡേ റീഡേഴ്സിന്റെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് ആൻഡ് ബൈ ബൈ.